നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം നമ്മുടെ വേണു സാറിൻ്റെ നഗ്നരും നരഭോജികളും എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. വേണു സാറിൻ്റെ ആദ്യത്തെ ഒരു യാത്രാ വിവരണമുണ്ട്, അത് സോളോ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം മാതൃഭൂമി ബുക്സിൽ പോയപ്പോഴാണ് ഞാൻ ആ പുസ്തകം കാണുന്നത്. അപ്പോൾ വേണു സാറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആ പുസ്തകം എടുത്തു. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പുസ്തകം യാത്രാ വിവരണമാണ്. സാധാരണ യാത്രകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഗ്രാമങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണത്. അദ്ദേഹം പുതിയ അതിനുശേഷം ആ യാത്ര കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം യാത്ര ചെയ്ത ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ പ്രദേശങ്ങളിലൂടെയുള്ളൊരു 2-ാമത്തെ യാത്രയുടെ ഒരു വിവരണമാണ് ഈ പുസ്തകം. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മലയാള മനോരമയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോസും നല്ല കളർഫുൾ. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ മനോരമയുടെ മാഗസീനുകളൊക്കെ വരുന്നുണ്ടല്ലോ, ആ മാഗസീനിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ പേപ്പർ, ആ പേപ്പറിനകത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള പിക്ചർ വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ, ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടാവും! അത്രയും മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. തന്നെയല്ല, ഈ പുസ്തകത്തിൻ്റെ അവതരണ ശൈലി എന്ന് പറയുന്നത്, ഒരു ഇൻ്റർവ്യൂ മുമ്പ് ഞാൻ വേണു സാറിൻ്റെ ഈ പുസ്തകത്തെ കുറിച്ചിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ എഴുതുന്നതെന്നും. അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതുന്നവരുണ്ട്. നമ്മൾ എസ് കെ ഒറ്റക്കാടിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അദ്ദേഹം യാത്ര ചെയ്യുന്ന ഓരോ ദിവസവും അന്നന്നത്തെ കുറിപ്പുകൾ എഴുതി തയ്യാറാക്കുന്നതാണ്. പക്ഷേ ഇതിൽ വേണു സാർ പറയുന്നുണ്ട്, പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ, നല്ല ഫോട്ടോസ് എടുത്ത് പിന്നെ വീട്ടിൽ വന്നിരുന്ന് ആ ഫോട്ടോകളിലൂടെ ഓടിച്ചു പോയിട്ടാണ് പുസ്തകങ്ങൾ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ 2 പുസ്തകം അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ പറയുമ്പോൾ ഒരു ഫോട്ടോ പറഞ്ഞ്, ഇപ്പം നമ്മുടെ ഈ മനോരമയുടെ വീക്കിലി സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ വരുന്ന ഒരു രീതിയുണ്ടല്ലോ, ഒരു ഫോട്ടോ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന, അത് ഭയങ്കര നല്ല രസമുള്ള ഒരു ശൈലിയാണത്. നമുക്കൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള ഭാഷയിൽ ആയിരിക്കും അത് എഴുതുക. പിന്നെ യാത്രാ വിവരണങ്ങൾ എപ്പോഴും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ആ സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലത്തിൻ്റെ ചരിത്രവും അതിൻ്റെ വിസ്തീർണവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ യാത്രാ വിവരണങ്ങളുണ്ടാവും. പലപ്പോഴും നമുക്കതൊരു ചരിത്രം അന്വേഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. പലപ്പോഴും വായിക്കാൻ വേണ്ടി ആ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രമാണ് അത്തരം പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാറ്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം ആ ചിത്രങ്ങളിലൂടെ പോയി അദ്ദേഹം തൻ്റെ മുന്നിൽ കണ്ട കാഴ്ചകളും ആ സംഭവവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വായനകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സമകാലീന സംഭവങ്ങളൊക്കെ കൂട്ടി പറയുന്ന ഒരു രീതിയാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഈ പുതിയ കാലത്ത് യാത്ര വരുമ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട്, നിജപ്പെടുത്തി വെച്ചിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ യാത്ര മുഴുവൻ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് ആണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്, വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്. മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, അതായത് ഇന്ത്യയിലെ ജീവിതങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള ഇന്ത്യയുടെ ജീവിതങ്ങളുള്ളത് ഗ്രാമങ്ങളിലാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പറയുമ്പോൾ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഉള്ള യാത്രയാണ്. അവിടുത്തെ ഓരോ രീതികളും അവിടുത്തെ മനുഷ്യരെക്കുറിച്ചും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ ആധുനിക എല്ലാ സംവിധാനങ്ങളും എല്ലാ ഫെസിലിറ്റികളും എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും, നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ പറയുന്നതിലും, നമ്മളെ ഗ്രാമങ്ങളിലുള്ള വളരെ വിദ്യാഭ്യാസം എത്താത്ത, ഫെസിലിറ്റികൾ എത്താത്ത, റോഡുകളോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നുമില്ലാത്ത പഴയ രീതിയിലെ ആ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗ്രാമങ്ങളിലെ കഥ പറയുമ്പോൾ സത്യത്തിൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ ഡെവലപ്പ് ഇത്രയും പുതിയ വികസനങ്ങളും പുതിയതൊക്കെ വരുന്ന ഇന്ത്യനെ കുറിച്ച് നമുക്കുള്ളൊരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും, ഭൂരിഭാഗം ഗ്രാമങ്ങളിലേക്കും
അത്തരത്തിലുള്ള വികസനങ്ങളൊന്നും എത്തുന്നില്ല എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നിപ്പോവും. അപ്പോൾ ഇതിനകത്ത് ഈ വേണു സാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സൗഹൃദം. അപ്പോൾ നമ്മൾ തോന്നിപ്പോ, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു പുറത്തൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളപ്പോൾ നമ്മൾ കാണില്ലല്ലോ, അപ്പോൾ അയാളുടെ എന്തെങ്കിലും സൗഹൃദത്തിൻ്റെ കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ഒരിക്കൽ കാണുന്ന, ഒരു പ്രാവശ്യം കാണുന്ന ഒരാളോട് പോലും അയാളോട് ജീവിതകാലം മുഴുവൻ ഇനിയൊരു സൗഹൃദം ഉണ്ടാവും, ഒരു പുതിയ സൗഹൃദത്തെ തുറന്നു വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതിനകത്തൊരു കുട്ടീനെ കാണുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. ഒരു ഒന്നും സംസാരിക്കാത്തൊരു കുട്ടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനായിട്ട് പോയിട്ട് ആ കുട്ടി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന, കുറച്ചു നേരത്തെ അവരായിട്ടുള്ള ഇടപെടലിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സ്നേഹത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച മറ്റൊരാളെ ഞാൻ ഓർത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പുതിയ ആളുകളെ കാണുമ്പോൾ പോലും അവരോട് ഇനി എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു സൗഹൃദം രീതിയിൽ പെരുമാറുന്നു. അവരോട് ബന്ധപ്പെടുന്ന ആളുകൾ, ഗൈഡുകൾ, ഹോട്ടലിലെ താമസക്കാർ, ഇദ്ദേഹം പോയി താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളോടൊക്കെ ഈ രീതിയിൽ പെരുമാറുകയും അവരിലൊരാളായിട്ട്, ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ടൂറിസ്റ്റ് എന്നുള്ള ഗണത്തിലല്ലാതെ ഒരു അവരിലൊരാളായിട്ടുള്ള ഒരാളുടെ പോലെ അവരോട് പെരുമാറാനും അടുത്ത് പെരുമാറാനൊക്കെ പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഇതിൻ്റെ ഏകദേശം, ഇതിൻ്റെ കളർഫുൾ പേജൊക്കെ ആയിട്ട് ഏകദേശം 310-320 പേജുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പിക്ചേഴ്സ് ആയതുകൊണ്ട് ആ പിക്ചർ കാണുന്നത് തന്നെ നമുക്ക് ശരിക്കും വളരെ അടിപൊളി പിക്ചറുകളാണ്. അത് തന്നെ ഒരു സന്തോഷമാണ്. അതുകൂടാതെ അതിനോട്, ആ പിക്ചറിനോട് കൂടി കഥ പോവുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഒക്കെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം അരവിന്ദൻ്റെ സിനിമ കാഞ്ചന സീത ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനെ കുറിച്ച് അദ്ദേഹത്തിനൊരു ധാരണയുണ്ട്. ആ ലൊക്കേഷനൊക്കെ തേടി പോകുന്ന കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോൾ പണ്ട് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷികളുടെ, ദേശാടന പക്ഷികളെ ചുവന്ന മേഘത്തിലുള്ള, അതായത് ചുവന്ന മേഘത്തിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരു കഥയും അവിടെ അന്നുണ്ടായ ഒരു ഭയാനകരമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൻ്റെ അവസാനത്തെ ഭാഗത്തിലുള്ള ഒരു ചാപ്റ്ററിൽ. പിന്നെ ഈ മനുഷ്യരെ, ആദിവാസികളെ മനുഷ്യരെ മാത്രമല്ല, പക്ഷികളെയും മൃഗങ്ങളെയും ആ മണ്ണിനെയും വെള്ളച്ചാട്ടത്തിനെയും ഒക്കെ ഭൂമിയുടെ ആ ഒരു പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുക, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകൃതിയോടുള്ള ഒരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് അത് തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ചെയ്യുന്നത്. ഈ ദേശാടന കിളികളെ കുറിച്ച് ഒരുപാട്, കിളികളുടെ നല്ല, പക്ഷികളുടെ ഒരുപാട് ഫോട്ടോസിനകത്തുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് തേടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ യാത്ര ഇത്ര സൈബീരിയയിൽ നിന്നൊക്കെ വരുന്ന പക്ഷികളെക്കുറിച്ചും അതിൻ്റെ ഒരു, അത് അവരുടെ ഒരു മനോതലത്തിലുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞ് അത് വിശദീകരിക്കുമ്പോൾ സത്യത്തിൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇത്തരം ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കുറേ യാത്രകൾ ചെയ്യുമ്പോഴാണെന്നുള്ള ഒരു വല്ലാത്തൊരു തിരിച്ചറിവും ഒരു വല്ലാത്തൊരു ആഗ്രഹവും വരും. ഈ വേണു സാറിന് ഇനിയും ഇത്തരത്തിലുള്ള നല്ല യാത്രകൾ ചെയ്യാനും ഇതേ തരത്തിലുള്ള യാത്രാവിവരണങ്ങൾ എഴുതാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ യാത്രാവിവരണം പൊതുവെ നമ്മൾ വായിക്കാനൊന്നും മടിക്കുന്ന സാധനമാണ്, പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു നല്ല സിനിമ കാണുന്ന അത്രയും ഭംഗിയിൽ അതിൻ്റെ അവതരണവും അതിൻ്റെ ലൊക്കേഷനും എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമസ്കാരം.